guys, hello and welcome. It's day 2 of our 10-day trip. In the December 25th, so Merry Christmas ellarkum. Idu vacha naan later adikum post cheyunnathu. Nammal Wellington laana, so innalthe trip inde video ningal kandittillengil adu chennu kaanuva. Karena ellam continuous aayirikkum. Idana ende first video engil njan ingane ellada sadhana call vechirode better aanu. Pakshe ningal nalla time laana click cheyidekkana karena idu oru 10 day trip aayittu njan ingane vlog cheyidondirikkan ningalku vendi. ഞാൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിൽ ട്രാവൽ ചെയ്യാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പം നമ്മൾ എങ്ങനെ ഈ ട്രാവൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് എന്തായിരുന്നു അതിൻ്റെ ഐഡിയ, പിന്നെ എന്തൊക്കെ ടിപ്സാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങളിങ്ങനെ ഒരു ട്രാവലിംഗ് ഇപ്പം ന്യൂസിലാൻഡിൽ തന്നെയല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തന്നെ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അത്യാവശ്യം എടുക്കേണ്ടത് അങ്ങനെയൊക്കെ. എനിവേ ഇപ്പം നമ്മൾ വെല്ലിംഗ്ടണിലാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ആയിരുന്നു, ഓൾമോസ്റ്റ് 11 മണിക്ക് ശേഷമാണ് നമ്മൾ ചെക്കിനൊക്കെ ചെയ്തത്. അപ്പോൾ ഭയങ്കര ടയർഡായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു റൂം ടൂർ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ റൂം ടൂർ കാണിക്കാൻ മാത്രം ഒന്നും ഇല്ല ആക്ച്വലി ഗൈസ്. നമ്മൾ ഒരു റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ നമ്മൾ ഒത്തിരി നേരം ഇല്ല. നമ്മളിപ്പോൾ കുറച്ച് നേരം ഒന്ന് 2 അവേഴ്സ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ടൗപ്പൂയിലേക്ക് പോകാണ്. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെ അവിടുന്ന് റോട്ടർവേയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നും കുറേ ഡ്രൈവ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഈ കാണുന്ന പോലെ ഈ ഒരു ഒറ്റ റൂമാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കാണിക്കുക, ഇച്ചിരി മെസ്സിയാണ് കാരണം നമ്മൾ ഇന്നലെ വന്നതേ ഉള്ളതുകൊണ്ട്. സോ അതാണ് ഡോറ്. പിന്നെ ഈ ഒരു ബെഡ്റൂം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോ അവിടെ നിന്ന് വ്യൂ നല്ല രസമാണ്, കാരണം നമുക്ക് ആ ഒരു ക്രൈസ്റ്റ് ചേർച്ചിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. പിന്നെ ബാക്കി ബേസിക് ഒരു ബാത്റൂം, പിന്നെ നമുക്കൊരു ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. വലിയ ഫ്രിഡ്ജൊന്നുമില്ല ആക്ച്വലി. നമ്മുടെ ഫ്രോസൺ സാധനങ്ങളൊന്നും നമുക്ക് അതിനകത്ത് വെക്കാൻ മാത്രം സ്ഥലമേ ഇല്ലായിരുന്നു. ഇച്ചിരി ഒരു ഇഞ്ച് തിക്നെസ് മാത്രമേ ഉള്ളൂ ആ ഫ്രിഡ്ജിന്. സോ വലിയ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടായില്ല. ബട്ട് എനിവേ ഇറ്റ്സ് ഫൈൻ. നമ്മളിപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കി, കോഫിയൊക്കെ കുടിച്ച് റെഡിയായി, ഫ്രഷായി റെഡിയായി പോകണം. സോ ഉറക്കമൊന്നും ശരിയായിട്ടില്ല ആക്ച്വലി. ഇന്നലെ കുറച്ച് നേരം ആ ഫെറിയിൽ ഉറങ്ങി, പിന്നെ ഇവിടെ വന്ന് അങ്ങനെ ഈ ട്രാവലിംഗ് സമയത്ത് ഉറക്കമൊക്കെ കണക്കാണല്ലോ. എനിവേ അതാണ് ഇപ്പം എൻ്റെ കോലൊക്കെ ഇട്ടിരിക്കുന്നത്. കോലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇപ്പം ഞാൻ പാക്കിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഇച്ചിരി ടിപ്സ് തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങളുടെ 10-day ട്രിപ്പ് നല്ല പ്രോപ്പർലി പ്ലാൻഡ് ആയിരുന്നു, കാരണം എവിടെ പോയ ഏത് ദിവസം എവിടെ പോകാമെന്ന്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് അവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് വെച്ച് ഞാൻ ഔട്ട്ഫിറ്റ്സ് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓവറായിട്ട് പാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയിലാണ്, ലിമിറ്റേഷൻ ഒന്നുമില്ല, വേറെയും കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് ഓവറായിട്ട് പാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഓൾറെഡി ഒരു മൈൻഡിൽ വെച്ചിട്ട്, പിന്നെ ഞങ്ങളുടെ എടുക്കുന്നതിൻ്റെ എളുപ്പത്തിന് അതിനെല്ലാം ഞാൻ ഷീൻ്റെ ഈ ബാഗ്സിനകത്താക്കിയാണ് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഷീൻ്റെ എൻ്റെ ഹോൾസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടാം. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഷീനിൽ ഷോപ്പ് ചെയ്ത വീഡിയോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ച ഒരു വീഡിയോ ഉണ്ട്. എന്തായാലും അത് രണ്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കുറേ ഷീൻ്റെ ബാഗ്സ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് നല്ല ഉപകാരപ്പെട്ട്, കാരണം അതിലേക്ക് നമ്മൾ ഔട്ട്ഫിറ്റ്സൊക്കെ പ്രീ പ്ലാൻ ചെയ്ത ടോപ്പ് പാൻ്റ് സെറ്റായിട്ട്, അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ ഡ്രസ്സ് തപ്പാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ലഗേജ് നമ്മളിങ്ങനെ കുഴയ്ക്കാതെ ജസ്റ്റ് ഈ ഒരു ബാഗ്. എന്നിട്ട് ഞാൻ അതിനകത്ത് ഒരു പോസ്റ്റ് ഇറ്റ് നോട്ട് ഇട്ടു, ഡേ 1 ടൗപ്പു 2 റോട്ടറോവ, അങ്ങനെയൊക്കെ ഒരു ക്ലൂ ഇട്ടിട്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിനോടും പറഞ്ഞ്, ഹസ്ബൻഡും അതുപോലെ തന്നെയാണ് പാക്ക് ചെയ്തേക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ ട്രിപ്പ് ഫോർ യു ഗൈസ്. നിങ്ങളുടെ പ്ലാനിങ് ചെയ്ത് കഴിയുമ്പം ഡ്രസ്സുകൾ പറ്റുകയാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഇടുക. എസ്പെഷ്യലി നിങ്ങൾ വ്യത്യാസമുള്ള ഡ്രസ്സുകൾ ഇടണം എന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓക്ലാൻഡ് വരെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ലോണ്ട്രി ചെയ്യാനുള്ള ഒരു സൗകര്യമുള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും ഡ്രസ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ ഡേ ഇടാൻ അങ്ങനെ എടുക്കണം. സോ അങ്ങനെയുള്ളപ്പോൾ ദിസ് ഇസ് എ വെരി ഗുഡ് ഐഡിയ. ഓക്കെ ഗൈസ്, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കൈൻഡ് ഓഫ് എടുത്തതല്ല, ഇച്ചിരി ബെറ്റർ ആയില്ലേ അവസ്ഥ. എന്തായാലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. ആക്ച്വലി വണ്ടിയിൽ തന്നെയാണ് മിക്ക സമയം. എത്ര നേരം എടുക്കും ഏട്ടാ ടോപ്പ് എത്താൻ? 5.5 മണിക്കൂർ വണ്ടിയിൽ തന്നെയാണ്. സോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇച്ചിരി വാക്കിംഗ് ഒക്കെ. സോ ആ ഒരു അനുസരിച്ച് കാഷ്വലായിട്ടാണ് പിന്നെയും ഡ്രസ്സ് ചെയ്തേക്കുന്നത്. ഇപ്പം വെല്ലിംഗ്ടൺ, വിൻഡി വെല്ലിംഗ്ടൺ ഈസ് വിൻഡി ടുഡേ അഗൈൻ, 91% ചാൻസ് ഓഫ് റെയിൻ. സോ ലെറ്റ്സ് സീ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫോർകാസ്റ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മൾ കോഫി കുടിച്ചു, ആൻഡ് ഓൺ ദ വേ വിൽ ഹാവ് സം ബിസ്ക്കറ്റ്സ് ആൻഡ് സ്നാക്സ് ബേസിക്കലി. എന്നിട്ട് കുറച്ച് ഒരു ഏർലി ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന സാധനം ഇന്നലെ കാണിച്ച് ആ ഒരു ഇതിൽ വെച്ച് റെഡിയാക്കി നമ്മൾ കഴിക്കുന്നതായിരിക്കും. അപ്പം അതേ ഉള്ളൂ തൽക്കാലം. എനിവേ ലെറ്റ്സ് ഗോ.
സോ ഗൈസ് നമ്മൾ വെല്ലിംഗ്ടണിൽ ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു സ്പോട്ടിൽ ഇപ്പം നിർത്തി, കാരണം ഇപ്പോൾ ഒരു 8 മണിയായി. ഞങ്ങൾ ഫുഡ് ചൂടാക്കാൻ വേണ്ടി വെക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ ഫ്രീസർ ബാഗിൽ നിന്ന് ഫുഡ് എടുക്കുകയാണ്. അപ്പം നിങ്ങളെ കാണിച്ചു തരാം ഫ്രീസർ ബാഗ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്രീസർ ബാഗ്. ഓക്കെ, ഇതിങ്ങനെ ഇതിനകത്ത് ഈ സംഭവം ഫ്രീസറിനകത്ത് വെച്ച്, എന്നിട്ട് ഇതുപോലത്തെ ഈ ബാഗിനകത്ത് നമുക്ക് എന്ത് ഫ്രോസൺ ഐറ്റംസ് വേണമെങ്കിൽ വെക്കാം. അപ്പം നമ്മൾ ഈ ഹോട്ടൽസിൻ്റെ ബിറ്റ്വീൻ ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും ടൈം അത് ഇരുന്നോളും, എന്നിട്ട് പിന്നെ ഫ്രീസർ ആക്സസ് കിട്ടുമ്പം നമുക്കതിനകത്ത് വെക്കാം. സോ നമ്മളിപ്പം ഒരു ഫുഡ് ഇതിൽ കുക്ക് ചെയ്തതേ, കുറേ നാൾ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ കുക്ക് ചെയ്ത ഫുഡ് ആയതുകൊണ്ട്. സോ അത് നമ്മളൊന്നുകൂടി ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 30 മിനിറ്റ്സ് നമ്മളിങ്ങനെ 20 to 30 മിനിറ്റ്സ് നമ്മൾ ഡ്രൈവ് ചെയ്യും, കാരണം അത് ഡ്രൈവ് ചെയ്തല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ ആ സംഭവം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാറി നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും ഇന്നലത്തെ പോലെ. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ്, ഫ്രീസർ ബാഗ്. അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആക്ച്വലി. ഇതുപോലെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തണുത്ത സാധനങ്ങൾ കൊണ്ടുപോകാം, ഫ്രോസൺ സാധനങ്ങൾ കൊണ്ടുപോകാം, അധികം ടെൻഷനില്ലാതെ. നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കോഫിയും ഷുഗറും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഇതുപോലത്തെ ഹോട്ട് ഫ്ലാസ്ക് പോലത്തെ കോഫി മഗ്സ് ക്യാരി ചെയ്യുന്നത് നല്ല ഐഡിയ ആണ്. അതുപോലെ തന്നെ നമ്മുടെ തെർമോസിൽ നമ്മൾ ഹോട്ട് വാട്ടറും ഇതുപോലെ ഹോട്ടലിലൊക്കെ കെറ്റിൽ ചൂടാക്കിയിട്ട് ഹോട്ട് വാട്ടർ നിറച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഐഡിയ ആസ് വെൽ. സോ ദാറ്റ്സ് അനദർ ടിപ്പ് ടു ഹാവ് ഹോട്ട് മഗ് ആൻഡ് ഹോട്ട് തെർമോസ് ഫ്ലാസ്ക്. നമ്മളിപ്പോൾ ഒരു അടിപൊളി റെസ്റ്റ് ഏരിയ വന്നേക്കാണ് ആക്ച്വലി. ഇവിടെ ആക്ച്വലി ഒത്തിരി റെസ്റ്റ് ഏരിയസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഇച്ചിരി സീറ്റിംഗ് കുറവാണ്. ഇറ്റ്സ് വിയേർഡ് ബിക്കോസ് ഇത്രയും വലിയൊരു സ്പോട്ട് ഉണ്ട്, പക്ഷേ ടേബിൾ ഈ ഒരു ഒറ്റേ ഉള്ളൂ. നമ്മളിവിടെ വന്ന സ്ഥലം പിടിച്ച് ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്ത്, വാഷ്റൂം ഒരു ഇച്ചിരി ദൂരമാണ്, ഒരു ചിൽഡ്രൻസ് പാർക്കിനും അപ്പുറത്താണ് വാഷ്റൂം. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ ആക്ച്വലി ബ്രഞ്ച് ആയിരിക്കും, കാരണം ബ്രേക്ക്ഫാസ്റ്റ് മെറ്റീരിയൽ ഒന്നും അല്ല, ലാംബ് മെൻസ് ആണ്. ഇന്നലെ കാണിച്ച ലാംബ് കറി പോലെ ലാംബ് മെൻസ് നമ്മൾ ഉണ്ടാക്കിയതാണ്. വീട്ടിലെ മീറ്റ് എല്ലാം നമ്മൾ ഈ ട്രിപ്പിന് പോകുന്നതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്തെടുത്താണ്. എന്തായാലും അത് സൗകര്യമായി ആക്ച്വലി. ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് വേറെ ഫുഡ് കഴിക്കാൻ എവിടെയും പോകണ്ട. പിന്നെ നമ്മൾ ടൗപ്പോൽ എത്തിക്കഴിയുമ്പോൾ ഇച്ചിരി വാക്ക് ചെയ്യാനുണ്ട്. സോ അതും കൊണ്ടും കൂടെയാണ് നമ്മൾ ഈ ലഞ്ച് ഉള്ളത് ഇച്ചിരി നേരത്തെയാക്കി ബ്രഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ കഴിക്കുന്നു. എന്നിട്ട് ഇനിയും അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി വാക്ക് ചെയ്യാനുണ്ട്. സോ ആ സമയത്ത് വയറങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചിൽഡ്രൻ പാർക്ക് ഏരിയ ഒക്കെ ഇഷ്ടംപോലെ ഈ വെയിറ്റിംഗ് ഏരിയയുടെ അടുത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. പിള്ളേരെയും കൊണ്ട് വരുവാണെങ്കിൽ തന്നെ നല്ലൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്, ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കാം. സോ ഈ സ്ഥലത്തിൻ്റെ പേര് ഹണ്ടേഴ്സ് വിൽ എന്നാണേ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരൊറ്റ ബെഞ്ചേ ഉള്ളൂ, അങ്ങനെ അതിൻ്റെ വാഷ്റൂം അങ്ങ് ദൂരെ. അപ്പം ആക്ച്വലി ആൾക്കാർ ഇങ്ങോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്, പോയാലോ നമുക്ക് നല്ല കൊഴിഞ്ഞു കൊടുത്താലോ ആൾക്കാർ. ഇപ്പം നമ്മൾ ടോപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പം നമ്മൾ കുറച്ച് ആ കാണുന്ന സൈൻ ഇല്ലേ അവിടെ, അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു. അവിടെ എല്ലാ ടോപ്പോ എന്ന് പറഞ്ഞാൽ അവരവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹാഷ്ടാഗ് ലവ് ടോപ്പോ എന്ന് പറഞ്ഞിട്ട്. നമ്മളവിടെ പോയി കിട്ടിയ ക്യാബിൽ ആൾക്കാർ മാറിത്തരും, ഒരു ഒരു സെക്കൻഡ് ഒന്ന് മാറിത്തരും. നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടി ലക്കിലി. എന്നിട്ടിപ്പോൾ ഇതാണ് ടോപ്പോ ലേക്ക്. അപ്പം നമ്മളിവിടെ ചുമ്മാ കാഴ്ചകളൊക്കെ കാണുകയാണ്, കുറേ പേരുണ്ട് ഇതുപോലെ നിന്ന് വെറുതെ കാണുകയാണ്. സോ നമ്മളിപ്പോൾ ഹുക്ക ഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലം, വാട്ടർഫോൾസ് ആണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി വാട്ടർഫോൾസ്. ഇവിടെയൊക്കെ ആൾ കൂടുതലാണ്, അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അറിഞ്ഞില്ല, പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുക്കാം. ദൂരെ ഇച്ചിരി ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ പോയാൽ, കാരണം അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് പാർക്കിംഗ് ഒന്നും ഇല്ല.
നമ്മളിപ്പോ ഹുക്ക ഫോൾസ് കണ്ട ആക്ച്വലി നല്ല രസമായിരുന്നു വെള്ളം നല്ല നമുക്ക് കാണുമ്പോൾ എടുത്ത് ചാടാൻ തോന്നും പക്ഷെ ഒബിയസ്ലി ഇറ്റ്സ് വെരി ഡീപ് ആൻഡ് വെരി ഫാസ്റ്റ് പക്ഷെ ഭയങ്കര വെയിലാണ് 25 ഡിഗ്രി സെൽഷ്യസ് ഫുള്ള് നമുക്ക് ഫീൽ ആവുന്ന രീതിയിൽ നല്ല ചുട്ടു കൊള്ളുന്ന വെയിലാണ് എന്തായാലും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് മാറി കാരണം വേറെ അവിടെ അങ്ങനെ കാണാനില്ല പിന്നെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ചൂട് കാരണം എന്തായാലും നമ്മുടെ ഹുക്ക ഫോൾസ് ശേഷം നമ്മുടെ രണ്ട് പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഓരോ ക്രിയേറ്റേഴ്സ് ഓഫ് ദ മൂൺ അവിടെ ചെന്നപ്പോൾ അത് ഓപ്പൺ അല്ല കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ് നമുക്ക് ആക്ച്വലി ഹുക്ക ഫോൾസ് ഓപ്പൺ അല്ലായിരുന്നു ഗേറ്റ് അടച്ചിട്ടേക്കായിരുന്നു എന്നിട്ട് ആൾക്കാർ ഗേറ്റ് കടന്ന് നടന്നു പോയായിരുന്നു അല്ലെങ്കിൽ സ്റ്റാഫൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അകത്തോട്ട് പാർക്ക് ചെയ്തിട്ട് കയറിപ്പോവാം പക്ഷെ ഇന്ന് അവിടെ പോയതുകൊണ്ട് അതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു എന്നിട്ട് നമ്മൾ ബാരിക്കേഡ് കൈൻഡ് ഓഫ് ക്രോസ് ചെയ്ത് പോയായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഓക്കെ ബിക്കോസ് ഇറ്റ് വാസ് ക്ലോസ് ബൈ അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സ് ഓഫ് ദ മൂൺ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷെ ഇറ്റ് വാസ് സ്റ്റിൽ നടക്കാൻ ഇനിയും ഉണ്ടായിരുന്നു ഈ വെയിലത്ത് ഇറ്റ്സ് ഇമ്പോസിബിൾ ബിക്കോസ് സെയിം ടൈപ്പ് അത്രയും ചൂടാണ് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് നമ്മളോർത്തു ഓക്കെ അതില്ലെങ്കിൽ വയറാക്കി ടെറസ് എന്ന് പറഞ്ഞ ഇവിടെ തേർമൽ പൂൾ ഉണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അതും ക്ലോസ്ഡ് ആണ് ബിക്കോസ് ഇറ്റ്സ് ക്രിസ്മസ് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അവർ പറയുന്നില്ല എന്തോ വർക്കിംഗ് അവേഴ്സ് എന്തെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം ക്രിസ്മസിൽ അവർ ക്ലോസ്ഡ് ആണ് നമ്മളിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനായ റോട്ടറോയിലേക്ക് വെച്ച് പിടിക്കുകയാണ് പെട്രോളൊക്കെ അടിച്ച് വി ജസ്റ്റ് ഗോണ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ രണ്ടരയായി നമ്മൾ നമ്മുടെ റോട്ടറോയിലെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നേരത്തെ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്തായാലും രണ്ടു ദിവസമായിട്ട് നമ്മുടെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല മെയിൻ ട്രിപ്പിംഗ് ഇനി നാളെയാണ് നമ്മൾ നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് അപ്പം ഇവിടെ ഔട്ട്ഡോർ സ്പാ ഈ റൂമിൻ്റെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് പ്രൈവറ്റ് ഔട്ട്ഡോർ സ്പാ ഉണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ അടിപൊളിയായിട്ട് ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഫുഡിങ് റിലാക്സിങ് പിന്നെ നാളെ രണ്ടു ദിവസത്തേക്കുള്ള ഫുഡ് കുക്കിംഗ് അങ്ങനത്തെ കുറച്ച് പ്ലാൻസൊക്കെയാണ് സോ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് അവർ നമുക്ക് ഒരു ചോക്ലേറ്റ് ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട് റിസപ്ഷനിൽ നിന്ന് എന്തായാലും ഇതുപോലത്തെ ഓരോ യൂണിറ്റ്സ് ആണ് ഇവിടെ ത്രൂ ആയിട്ട് ഇപ്പോൾ ഒരു 6:30 ആയി ഞങ്ങൾ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഒതുക്കുമൊക്കെ ആയിരുന്നു പിന്നെ ഫ്രഷ് ഒക്കെ ആവുമായിരുന്നു നമുക്ക് കുറച്ച് 2-3 ദിവസത്തേക്കുള്ള നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാമല്ലോ ഫുഡ് ഞങ്ങളൊരു പ്രഷർ കുക്കർ അത് ഇലക്ട്രിക് പ്രഷർ കുക്കർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അതിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് ഫുഡ് കുക്ക് ചെയ്തു പല മോഡ്സ് ഒക്കെ ഉണ്ട് നമ്മൾ എന്നിട്ട് ഇതിനകത്ത് മീറ്റ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്താണ് വേണ്ടതെന്ന് ഇപ്പം നമ്മളതിനകത്ത് കുറച്ച് ചിക്കൻ ഡ്രം സ്റ്റിക്സ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒരു റാക്ക് വെച്ചിട്ടാണ് നമ്മൾ പൊക്കി വെച്ചാണ് വേവിക്കുന്നത് അതിനകത്ത് കറി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പ്രഷർ കുക്കർ ആയതുകൊണ്ട് ബോയിലായ ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത് അത്ര ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല നേരത്തെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് 3 ഡിഫറെൻറ്റ് പാക്കറ്റിലാക്കി വെച്ചേക്കാണ് നമ്മൾ മിൻസ് ഉണ്ടാക്കി ഇപ്പം ഇത് കണ്ടില്ലേ ഇത് ലാം മിൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത് മസാലയും ജിഞ്ചർഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്ത് അപ്പോൾ അതുപോലെ ടൈമർ സെറ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് വെച്ച് അത് തുറന്ന് നോക്കി അത് നമുക്ക് ഇളക്കിയിട്ട് പിന്നെ വെച്ച് അങ്ങനെ നമ്മൾ എന്തായാലും ആക്കി വെച്ചിട്ടുണ്ട് സോ അത് 3 നേരത്തേക്ക് നമുക്ക് ഒരു ഫുഡായി ഇതും ആവുമ്പം അതാ ഇനി വേറെ 2 നേരത്തേക്കൊക്കെ ആവും ഇത് പിന്നെ നമ്മൾ ഇന്ന് രാത്രിയത്തേക്ക് വേറെ ഫുഡ് കുക്ക് ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ സെറ്റാണ് ബേസിക്കലി നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ മാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ഇല്ല ഓൺ ദ വേ ഇവിടെ സോ നമ്മളങ്ങനെ ബോദർ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കര ടയർഡാണ് ഇങ്ങനെ മുഖം കാണുമ്പോൾ പറയാം ഭയങ്കര ടയർഡാണ് ഈ വെയിലും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ മിന്നൽ മുരളി കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ ചില്ല് ചെയ്യാനാണ് ഇന്നത്തെ ഉദ്ദേശം സോ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ റോട്ടറോ ശരിക്കും ഒന്ന് കാണാൻ കുറച്ച് പ്ലാൻസും ഒക്കെ ഉണ്ട് നാളെ ഒന്നുകൂടെ ഒന്ന് ഇച്ചിരി എനർജറ്റിക് ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വ്ളോഗ്സ് വരുന്നുണ്ട് സോ ഒരു പ്രോപ്പർ എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ് പ്ലസ് ട്രാവൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാം പിന്നെ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ